ഞാൻ കെ എൻ ബഷീർ മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ പ്രസിഡന്റ്. ഇത് നമ്മുടെ അയൽ സംസ്ഥാനത്തിൽപ്പെട്ട വടക്കൻ സുരേഷി മുഹമ്മദ് ഇസ്മായിൽ ഇത് കൊമാരിക്കോട്ട് അഡ്വക്കേറ്റ് ഒപ്പർ ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന ഒരു കസ്റ്റംസ് ഗുണ്ടായിസം ഞെട്ടിപ്പിക്കുന്ന ഒരു ഗുണ്ടായിസം പുറം ലോകത്തെ അറിയിക്കുകയാണ് ഈ ലൈറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം ഇദ്ദേഹത്തെ സാമ്പത്തികമായി ഉയർന്ന ഒരു കുടുംബത്തിനുള്ളതാണ് പഠിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ സഹോദരങ്ങളടക്കം ദുബൈയിലാണ് പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൈവശം സഹോദരൻ നൽകിയ വാച്ച് ഏതാണ്ട് 47 ലക്ഷം രൂപയുടെ വാച്ച് കയ്യിലുണ്ടായിരുന്നു. ആ ഇദ്ദേഹം ഇന്നലെ ഉച്ചയ്ക്ക് 2:50 ദുബൈയിൽ നിന്ന് കരിപ്പൂരിൽ 2:50 ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്ന യാത്രക്കാരനാണ് മുഹമ്മദ് ഇസ്മായിൽ. ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വാച്ച് കസ്റ്റംസ് തല്ലി പൊട്ടിച്ച് 5-6 കഷ്ണങ്ങളാക്കി മാറ്റി 48 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന വാച്ച്. അതിൻ്റെ പേരെന്തായിരുന്നു വാച്ചിൻ്റെ പേര്? വാച്ചിൻ്റെ പേരെന്തായിരുന്നു? അപൂർവങ്ങളുടെ അപൂർവമായ വിലമതിക്കപ്പെട്ട വാച്ചാണ് അത്. യാത്രക്കാരൻ കൊണ്ടുവരുമ്പോൾ കസ്റ്റംസിൽ വേണമെങ്കിൽ നിയമപരമായി ഡ്യൂട്ടി അടക്കാം, അതല്ലെങ്കിൽ അത് അതിൻ്റെ നയപരമായ നടപടിക്രമങ്ങളിലൂടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൈവശമുള്ള കയ്യിൽ കിട്ടിയ വാച്ച് അടിച്ച് അതിൻ്റെ ഉള്ളിൽ വാച്ചിനുള്ളിൽ സ്വർണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചത്. ഒരു വാച്ചിനുള്ളിൽ എത്ര കിലോ സ്വർണം കടത്താൻ പറ്റുന്ന ഈ പൊട്ടനായ കസ്റ്റംസ് ഓഫീസർക്ക് ബുദ്ധിയില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നമാണ്. കരിപ്പൂരിൽ പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട്. ഈ കസ്റ്റംസ് ഓഫീസർക്ക് എതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് മലബാർ ഡെവലപ്മെൻറ് ഫോറം എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഡൽഹിയിൽ ഉയർന്ന കേന്ദ്രങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി വിക്കിൻ തന്നെ ഈ സംഭവത്തോടനുബന്ധിച്ച് അദ്ദേഹം ഇന്നലെ വന്ന അതേ വസ്ത്രത്തിൽ തന്നെ വീട്ടിൽ പോലും പോകാതെ ഇവിടെ ഈ കേസുമായി കഴിഞ്ഞു കൂടിയാണ്. ഇന്നലെ ആ പോലും അഭി ബോ കൽ ക്യാ ഹോ ഗ്യാ ലക്ഷം രൂപയുള്ള വാച്ച് അതിനുള്ളിൽ സ്വർണ്ണം ഉണ്ട് എന്ന് പറയുന്നു. ഒരു വാച്ചിനകത്ത് എത്ര കിലോ സ്വർണം കയറും? ആ ഇത്രയും വില 48 ലക്ഷം രൂപയുടെ വാച്ച് തന്നെ ഡയമണ്ടും ഗോൾഡിന്റെ അംശങ്ങളൊക്കെ കാണും. അതിന് കസ്റ്റംസിന് വേണമെങ്കിൽ പിടിച്ചെടുക്കുക, അത് റെസിപ്റ്റ് കൊടുക്കുക, നിയമപരമായ നയപരമായ നടപടിക്രമങ്ങളിലൂടെ കേസെടുക്കുക, അതിന് ഡ്യൂട്ടി അടക്കുക. എന്നിട്ട് ഈ വാച്ച് 6 കഷ്ണം മുറിച്ചു, വാച്ചിൻ്റെ ഉള്ളിൽ സ്വർണം കള്ളക്കടത്തി ഉണ്ടെങ്കിൽ അതിന് ടെക്നീഷ്യനെ, വ്യക്തമായ ടെക്നീഷ്യനെ വിളിച്ച് വാച്ച് അയപ്പിക്കണം. അല്ലാതെ കസ്റ്റംസ് ഹാമർ വെച്ചിട്ട് തകർക്കുന്നത് ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും പൊട്ടനായ കസ്റ്റംസ് സൂപ്രണ്ടാരാണ് കസ്റ്റംസ് കമ്മീഷണർ, അവനെതിരെ ശക്തമായ നടപടി വേണം. പശുവിനെ നോക്കാൻ പോലും അർഹനല്ലാത്തവൻ എങ്ങനെ കസ്റ്റംസ് ഓഫീസറായി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊരു അത്ഭുതമാണിത്! യാത്രക്കാരൻ്റെ കൈവശമുള്ള വാച്ചിൽ സ്വർണ്ണക്കടത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വാച്ച് അടിച്ച് പൊട്ടിക്കുന്നത് ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹം ബഡ്കൽ സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ നൽകിയ വാച്ചാണ്. 5 വർഷം പഴക്കമുള്ള വാച്ചാണ്. എന്തായാലും ഈ വാച്ച് അടിച്ച് പൊട്ടിച്ച് 5-6 പീസാക്കി മാറ്റി. അതിൻ്റെ കേസ് ഇപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷനുണ്ട്. എസ് പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ അറിയപ്പെടുന്ന വക്കീലായ അഡ്വക്കേറ്റ് അക്ബർ താങ്കളുടെ എന്താ പറ ബന്ധപ്പെട്ട സംഭവമായിട്ട് കരിപ്പൂർ എയർപോർട്ട്, അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി, സൂപ്രണ്ട് ഓഫ് കസ്റ്റംസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പരാതി പൂരിപ്പിച്ചിട്ടുണ്ട്. ഈ വാച്ചിൻ്റെ യഥാർത്ഥ രൂപം ഇതാണ്. ഇതാണ് യഥാർത്ഥ രൂപം വാച്ചിൻ്റെ. ഇത് അവർ ഗോൾഡ്, ഉള്ളിൽ ഗോൾഡ് ഉണ്ടെന്ന് അലജ് ചെയ്തിട്ട് നേരെ ഈ ഒരു തരത്തിലേക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോയി നിങ്ങൾ വാച്ച് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം 8 മണിക്കൂറോളം എയർപോർട്ടിൻ്റെ ഉള്ളിൽ മെൻ്റലി അതുപോലെ തന്നെ ഫിസിക്കലി ആർച്ചിപ്പാട് വരിച്ചിട്ടായിരുന്നു ഇദ്ദേഹം എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളത്. ഇന്നലെ വന്ന ആ ഒരു ഈ ഒരു വ്യക്തിക്ക് ഇതേ ഇന്നേ വരെ ഈ ഒരു സമയം വരെ അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നാളെ 10 മണിക്കാണ് വീണ്ടും കസ്റ്റംസ് ഓഫീസർ നമുക്ക് മീറ്റിംഗിന് സമയം തന്നിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും, നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ യാത്രക്കാർ ഇടപെടുന്ന ഇത്ര മനുഷ്യാവകാശ ലംഘനങ്ങളിൽ മലബാർ ഡെവലപ്മെൻറ് ഫോറം സംഘടനയും അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിരന്തരമായി ഇടപെടാറുണ്ട്. ഈ വിഷയം പല സഹപ്രവർത്തകരും എയർപോർട്ടിലെ ജീവനക്കാരും എന്നെ അറിയിച്ചപ്പോൾ ഞാൻ കുടുംബപരമായി ഒരു പല ആവശ്യങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇത് ഏറ്റെടുത്തിരിക്കുന്നു. കസ്റ്റംസിൻ്റെ ഗുണ്ടായിസത്തിനെതിരെ ശക്തമായി മുന്നോട്ട് പോകും. പ്രിയങ്കരനായ എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് അക്ബർ ഈ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. MDF അതിൻ്റെ കൂടെയുണ്ട്. ഇത് എത്തേടിൻ്റെ അടുത്ത് എത്തിക്കും. ഈ കസ്റ്റംസ് ഓഫീസറെ ശിക്ഷ വാങ്ങിക്കൊടുത്ത് കൊടുക്കും വരെ നമ്മളിതിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്ന് പ്രവാസ ലോകത്തോടും ജനങ്ങളോടും അഗ്രി ചെയ്യുകയാണ്, ഞങ്ങൾ അറിയിക്കുകയാണ്. ഇത് ഗുരുതരമായ ഗുണ്ടായിസമായി പോയി. കരിപ്പൂർ വിമാനത്താവളത്തിലല്ല, ലോകത്തൊരിടത്തും നടക്കാത്ത ഈ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കസ്റ്റംസ് ഓഫീസർക്ക്
അന്നം കഴിച്ച ബുദ്ധിയില്ല എന്നാ ചോദിക്കാനുള്ളത്. ഈ ഒരു വാച്ചിനുള്ളിൽ എത്ര കിലോ സ്വർണം കള്ള കടത്താൻ പറ്റും? ഇത്ര വില കൂടിയ ലക്ഷറി വാച്ചിന് സ്വർണത്തിൻ്റെയും ഡയമണ്ടിൻ്റെ അംശം ഉണ്ടാവും, അത് സ്വാഭാവികം. അതിന് ഇവർക്ക് നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. അതായത് വാച്ച് തല്ലിപ്പൊട്ടി, അതുമാത്രം അതിന് റിസീപ്റ്റ് കൊടുത്തിട്ടില്ല, കുട്ടിയെ വാച്ചും കൊടുത്തിട്ടില്ല, അതിനകത്ത് തന്നെയുണ്ട്. പക്ഷേ ഇത് CCTV പരിശോധിക്കണം. അതിനെല്ലാം കരിപ്പൂരിൻ്റെ ശക്തമായ പോലീസ്, നല്ല ആദർശവാദികളായ നല്ല പോലീസുകാരാണ് കരിപ്പൂരിലുള്ളത്. അപ്പോൾ നിയമ നടപടികൾ എടുത്തിട്ടുണ്ട്. DYSP കുണ്ടോട്ടി DYSP അന്വേഷിക്കുന്നുണ്ട്. താങ്ക് യു.